തമിഴ്നാടിനെ നടുക്കി പൊള്ളാച്ചി പീഡനം. അവർ നാലുപേരുണ്ടായിരുന്നു. എന്റെ വസ്ത്രങ്ങൾ അവർ വലിച്ചു കീറി അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി. ഞാൻ നിലവിളിച്ചപ്പോൾ അവർ നടുറോട്ടിൽ എന്നെ ഇറക്കിവിട്ടു. കഴുത്തിലെ സ്വർണമാലയും പൊട്ടിച്ചെടുത്തു. തമിഴ്നാട് രാഷ്ട്രീയത്തെ തന്നെ ഇളക്കി മറിച്ചിരിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ വാക്കുകൾ. തനിക്ക് സംഭവിച്ചത് തുറന്നു പറയാൻ അവൾ കാണിച്ച ധൈര്യം വിലങ്ങണിയിച്ചത് 5 കുറ്റവാളികളെ. പ്രചാരണം ശരിയെങ്കിൽ 200 പെൺകുട്ടികളെങ്കിലും ഇവരുടെ ഇരയായിട്ടുണ്ട്. പെൺകുട്ടികളുടെ ക്രൂരമായി പീഡിപ്പിച്ച് ചിത്രങ്ങളും വീഡിയോകളും പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയ കേസിൽ തിരുനാവാക്കരശ് ശബരി രാജൻ, സതീഷ്, വസന്തകുമാർ എന്നീ പ്രതികൾക്ക് പിന്തുണയുമായി ബാർ നാഗരാജ് എന്നറിയപ്പെടുന്ന അണ്ണാഡി MK പ്രവർത്തകനും ചേർന്നതോടെയാണ് പ്രശ്നം രാഷ്ട്രീയപരമായും വിവാദമായത്. വിഷയം DMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നാൽ പ്രതികൾക്കെതിരെ ആദ്യം പരാതി നൽകിയ പെൺകുട്ടിയും വീട്ടുകാരും അഭ്യർത്ഥിക്കുന്നു, ഇതിനെ രാഷ്ട്രീയമായി കാണരുത്. ഒട്ടേറെ പെൺകുട്ടികളുടെ ജീവിതം ഇവർ കാരണം നശിച്ചു. എന്നാൽ ആദ്യം പരാതി നൽകിയ 19-കാരിയൊഴികെ ആരും ഇതുവരെ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല. കേസന്വേഷിക്കുന്ന തമിഴ്നാട് CBI ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിലാണ് പീഡനത്തിന് ഇരയായവർ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചത്. എന്നാൽ കേസ് കൈകാര്യം ചെയ്ത രീതിയിൽ പാളിച്ചകളും പ്രതികളും കൂട്ടാളികളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയും കാരണമാകാം ആരും സഹകരിക്കുന്നില്ല. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ പൊള്ളാച്ചിയിൽ നടന്ന പെൺകുട്ടികളുടെ ആത്മഹത്യകളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനു പിന്നിൽ ബ്ലാക്ക്മെയിൽ സംഘമാണോ എന്നാണ് പരിശോധന. സംഭവത്തിൽ കോയമ്പത്തൂരിലും പൊള്ളാച്ചിയിലും കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തെരുവിലിറങ്ങി പ്രതിഷേധം തുടരുകയാണ്. ഡൽഹിയിലെ നിർഭയ സംഭവവുമായി ഇതിനെ ബന്ധപ്പെടുത്തിയ മദ്രാസ് ഹൈക്കോടതി സംഭവത്തിന് ആവശ്യമായ പ്രാധാന്യം നൽകാതിരുന്നത് ദേശീയ മാധ്യമങ്ങളെയും കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. കേസിൽ വൻ മാഫിയയുടെ സാന്നിധ്യം തെളിഞ്ഞതിനാൽ CBIക്ക് കൈമാറണമെന്ന് സംസ്ഥാന സർക്കാരും ആവശ്യപ്പെട്ടു. അറസ്റ്റിലായ ശബരീഷ് പെൺകുട്ടിയുമായി വാട്സപ്പിലൂടെയാണ് പരിചയപ്പെടുന്നത്. സ്കൂളിൽ പെൺകുട്ടിയുടെ സീനിയറായിരുന്നു ഇയാൾ. പെൺകുട്ടിയുടെ സഹോദരനും അടുത്തറിയാം. February 12 കേസിനാസ്പദമായ സംഭവം. അത്യാവശ്യമായ കാര്യമുണ്ടെന്നും സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇയാൾ പെൺകുട്ടിയെ പൊള്ളാച്ചിയിലെ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് വിളിച്ചത്. എല്ലാവരും അറിയാവുന്ന സ്ഥലമായതിനാൽ പെൺകുട്ടി പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ശബരിരാജൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു. കാറിൽ പോകാമെന്നും യാത്രയ്ക്കിടെ സംസാരിക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ ഒപ്പം കൂട്ടി. പരിചയമുള്ള ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാണ് പോയതെങ്കിലും വണ്ടി അവിടവും കടന്ന് പോയപ്പോൾ പെൺകുട്ടിക്ക് സംശയമായി. എതിർത്തപ്പോൾ മർദ്ദിച്ചു. അതിനിടെ അതുവഴി പോയ 2 ബൈക്ക് യാത്രികർ ഇത് കണ്ടതോടെ പെൺകുട്ടിയെ റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നെന്ന് മൊഴി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തിരുനാവാക്കരശും വസന്തകുമാറും ശബരിരാജും പെൺകുട്ടിക്ക് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി. കാറിൽ നിന്നുള്ള രംഗങ്ങൾ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന് ഭീഷണിയും മുഴക്കി. ഇതൊക്കെ കേട്ട് സഹി കേട്ടപ്പോൾ വിവരം സഹോദരനോട് പറയുകയായിരുന്നു. താൻ പീഡനത്തിന് ഇരയായിട്ടില്ലെന്നും പെൺകുട്ടി പറഞ്ഞു. ഒരു തമിഴ് മാധ്യമമാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. February 16 പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് ശബരിരാജിനെ പിടികൂടി മർദ്ദിച്ചതോടെയാണ് തമിഴ്നാടിനെ നടുക്കിയ പെൺവാണിഭ സംഘത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. ശബരിരാജിന്റെ സുഹൃത്തുക്കളായ വസന്തകുമാറിനെയും സതീഷിനെയും February 17 സംഘവും സംഘവും മർദ്ദിച്ചു. അതുതന്നെ വൈകിട്ട് തിരുനാവക്കരശും സംഘത്തിന്റെ കയ്യിലെത്തി. ഇവരുടെ മൊബൈലുകൾ പരിശോധിച്ചപ്പോഴാണ് ഒട്ടേറെ പെൺകുട്ടികളെ സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. അന്വേഷണം .com വേണ്ടി അനുശ്രീവത്സൻ.